നമുക്ക് ഫ്രീ ആയിട്ട് ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്താലോ? ബ്യൂട്ടി പ്രോഡക്ട്സ് മാത്രമല്ല, ടോപ്സ്, ജീൻസ്, ഷൂസ്, മേക്കപ്പ് ഐറ്റംസ്, മെൻസ് വിയേഴ്സ്, ഹോം ഡെക്കർ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രീ ആയിട്ട്. മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടും പറ്റും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീഅപ്പ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണിക്കുക. ഇതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യാനായിട്ടായിരിക്കും കാണിക്കുക. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക, ഒ ടി പി വരും, ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് ഒരു കോഡാണ്. ഈ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടും, 140 സംതിങ് പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടും. നമ്മൾ ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു, ഓക്കെ, ഇപ്പം 500 കോയിൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ കോയിൻസ് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്താൽ നമുക്ക് ഈ കോയിൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ആവുന്നത് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസർ നെയിം എന്താണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. അതിൽ സജസ്റ്റ് ആയിട്ട് വരും, ആ യൂസർ നെയിം എൻ്റർ ചെയ്താലും മതി. നെക്സ്റ്റ് നമ്മുടെ ഒക്യുപ്പേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക, കോളേജ് ഏതാന്ന് കൊടുക്കുക, നമ്മളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോയിൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാണാം. കണ്ടോ, +20 എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പർപ്പസ് എന്താണ്, അതിലൊരു 5 പോയിൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടോപ്പിക്സ്, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ കുക്കിംഗ്, അതുപോലെ കണ്ടൻറ് ക്രിയേഷൻ, റൈറ്റിംഗ്, ഡിസൈനിങ് ഇങ്ങനത്തെ ഇതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 120 കോയിൻസ് കിട്ടും. കണ്ടോ, 120 കോയിൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും, എല്ലാം കറക്റ്റാണോന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കാം. എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്നാ റീസൻ്റെ എടുത്ത ഫോട്ടോയാണ്. പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രൊഫൈൽ ഫോട്ടോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഹോമിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കുക എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ടോയെന്ന്. ഓക്കെ, നമ്മുടെ ഹോമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 500 കോയിൻസ് എവിടെയുള്ള, നമുക്ക് 500 കോയിൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റീഫ്രഷ് ചെയ്യുക. ഇപ്പം 640 കോയിൻസ് ആയി. നമ്മൾ ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു, നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 640 കോയിൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സെല്ല് ചെയ്ത ഐറ്റംസ്, ഇൻബോക്സ്, അതുപോലെ പ്രൊഫൈൽ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കാണുന്നത് എങ്ങനെയൊക്കെ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാമെന്നാണ്. കണ്ടോ, യൂസ് ഫ്രീ ഷിപ്പിംഗ് ലേബലിന് 10 കോയിൻസ് ഉണ്ട്. ക്യാൻസൽ ഓർഡർ ചെയ്താൽ 50 കോയിൻസ് മൈനസ് ആവും. മൊബൈൽ 24 മണിക്കൂറിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ 50 കോയിൻസ് ലെസ് ആവും. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്കതെല്ലാം ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ വെരിഫൈ ചെയ്യുന്നതിന് 50 കോയിൻസ് പ്ലസ് ആവുന്നുണ്ട്. അത് ഓക്കെ, നമ്മളിനി കാറ്റഗറി എടുത്ത് നോക്കാം. അതിൽ ഒരുപാട് കാറ്റഗറീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വുമൺ, മെൻ, ബേബീസ് ആൻഡ് കിഡ്സ്, അതുപോലെ ഒരുപാടുണ്ട്. നോക്കി സാരീസ്, ബ്ലൗസ്, അതുപോലെ വെസ്റ്റേണിലാണെങ്കിൽ ഡ്രസ്സസ്, ടോപ്സ്, അങ്ങനെയുള്ള എല്ലാം കാണുന്നുണ്ട്. ഞാനിപ്പം ഡ്രസ്സസ് എടുത്തായിരുന്നു. നോക്കി 290 കോയിൻസ്, 700 കോയിൻസ്, 800 കോയിൻസ്, 399 കോയിൻസ്. നമ്മളുടെ കയ്യിൽ  640 കോയിൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിതിലുള്ള എല്ലാം പർച്ചേസ് ചെയ്യാം. ആ ഒരു ഡ്രസ്സ് കാണിക്കുന്നുണ്ട്, അത് ഓൾറെഡി പർച്ചേസ് ചെയ്താണ്. സോറി, റിസർവ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സിന് വേണ്ടി അവർ റിസർവ് ചെയ്താണ്. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഡ്രസ്സാണ് അവർ റിസർവ് ചെയ്തിരിക്കുന്നത്. ഇതിന് 199 കോയിൻസാണ്.
അതുപോലെ ഒരുപാട് ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ. ഇതിൽ 150 rupees 350 rupees എല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം പൈസയ്ക്കാണ് ഇട്ടിരിക്കുന്നത്, കോയിൻസിനകത്ത് അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം കോയിൻസിന് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാം, കമൻറ്റ് സെഷനിൽ ചോദിക്കാൻ പറ്റും. ഇനി കാണിക്കാൻ പോകുന്ന ജീൻസിൻ്റെ സെക്ഷനാണ് കണ്ടോ. 449 കോയിൻസ്, 700 കോയിൻസ് ഇതുണ്ടോ, ഡീഫോൾട്ട്, ന്യൂലി പോസ്റ്റേഡ്, നമുക്ക് അതെല്ലാം എടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ന്യൂലി പോസ്റ്റഡ് ആണെങ്കിൽ ഇപ്പം ഒരു 1-2 days ആയിട്ട് പോസ്റ്റ് ചെയ്തതല്ലായിരിക്കും. ഇതുണ്ടോ 1000 coins, 850 coins, ഇതിനെല്ലാം നമുക്ക് ഈ ജീൻസ് എല്ലാം കിട്ടുന്നതാണ്. ദ സാറയുടെ പാൻറ്റ് 400 rupees, നമുക്ക് റുപ്പീസിനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ₹650. അതുപോലെ ഇപ്പം ഒരു ജീൻസ് എടുത്തിട്ടുണ്ട്, അത് 500 coins അവർ സെയിൽ ചെയ്യുന്നത്. ഇത് ഫ്രീഅപ്പിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്, ഫ്രീഅപ്പ് ഒഫീഷ്യൽ എന്ന പേരുണ്ട്. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ, 199 coins, 299 coins. ഇതുണ്ടോ, ഈ ബ്രൂ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം 299 coins. പക്ഷേ അത് ഫ്രീ സാമ്പിളാണ്, അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഫ്രീ സാമ്പിൾസ് ഉള്ളത് അതിനെല്ലാം 299 coins ഉള്ളത്. നമ്മൾ ഹോമിലോട്ട് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ അവർക്ക് ആവശ്യം അവർക്ക് സെയിൽ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം അവർ സെയിലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻബോക്സിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഇതുണ്ടോ, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് 0 ആണ്, സോൾഡ് 0 ആണ്. നമ്മൾ സെയിൽസ് ചെയ്താലും അതിൽ കാണിക്കും. Thank you.
ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ്. ഞാൻ ഈ ഓയിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പ് ഓയിലാണ്. ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതിന് എത്ര പോയിൻറ്റ്സ് ഒന്നും നോക്കില്ല. ഇപ്പം അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. 49 രൂപ കേട്ടോ, അല്ല 53 രൂപയാണ് ഡെലിവറി 49, ബയർ പ്രൊട്ടക്ഷൻ ഫീ 4 രൂപയും. 100 കോയിൻസിന് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. അഡ്രസ്സ് നമ്മൾ ഒന്നുകൂടെ കൊടുത്തു നോക്കുന്നുണ്ട്. ആഡ് ന്യൂ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളുടെ ന്യൂ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സെല്ലാം കൊടുക്കുന്നുണ്ട്. സേവ് അഡ്രസ്സ് കൊടുക്കുമ്പം നമ്മൾ കൊടുത്ത അഡ്രസ്സ് സേവ് ആവുന്നുണ്ട്. ഇനി പേയ്മെൻറ്റ് മെത്തേഡിലോട്ട് കടക്കും. ഓക്കെ, നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കൺഫേം കൊടുക്കുകയാണെങ്കിൽ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 100 കോയിൻസ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഇത് ഈ മെത്തേഡെല്ലാം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് UPI ആണ്. യു പി ഐ എടുത്താൽ നമ്മുടെ UPI ID കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണ്. മിക്കവാറും നമ്മുടെ പേടിഎമ്മിലോട്ടായിരിക്കും ഇത് പോകുന്നത്. ഇതാണ്ടോ പേടിഎമ്മിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പേടിഎമ്മിലോട്ടാണ് പോകുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതുപോലെ UPI ID എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ പ്രോസസ്സ് ഞാൻ ചെയ്ത് നോക്കിയില്ല. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാം, അതിൽ എന്താ കിടക്കുന്നത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഓയിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പെയ്ഡിൽ പേ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പേ ചെയ്യാം. ഇപ്പം എന്തായാലും ഞാൻ പേ ചെയ്യുന്നില്ല. പേ ചെയ്യ ഓപ്ഷനിൽ കൊടുത്താൽ പേ ആയിക്കോളും. ആ 7 മിനിറ്റ് വരെ നമുക്ക് പേ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. 7 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോയ കോയിൻ തിരിച്ചു കിട്ടും, ടൗൺ കോയിൻ തിരിച്ചു കിട്ടും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.